ഫെരിയോരിക്ക യുറ്റുവെല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇയാളെക്കുറിച്ചാണ്. ആളാകെ ഇത്തിരി കുഞ്ഞനാണ്. പേരിൻ്റെ അത്ര വലിപ്പമൊന്നും ആൾക്കില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള വളരെ പരിചിതമായ ഒരാള് തന്നെയാണിത്. ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറിനെ പോലെ തന്നെ ഇയാളെയും ഞങ്ങൾ വളർത്താനായി തീരുമാനിച്ചു. നമ്മുടെ തലമുടിയും ഡസ്റ്റും അതുപോലെ കമ്പിളിയും ഒക്കെയാണ് ഇയാളുടെ ഭക്ഷണമെന്ന് വായിച്ചു കേട്ടു. അതൊക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്തു. പക്ഷേ പക്ഷിക്ക് അതൊന്നും ഇഷ്ടായില്ല. കുറേ ദിവസം അങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ചുറ്റി നടന്നു. പിന്നീടൊരു ദിവസം ചലനമറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ഞങ്ങളുടെ ആ പരീക്ഷണം ഫ്ലോപ്പായിപ്പോയി. എന്നാൽ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ഭക്ഷണമില്ലാതെ അയാൾക്ക് കുറേ നാള് ജീവിക്കാൻ പറ്റിയിരുന്നു. ദാ ഇതാണ് കക്ഷി, പ്ലാസ്റ്റർ ബാഗ്വം. ഈ ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്. പണ്ടൊക്കെ ഇവരെ കാണുമ്പോഴൊന്നും ഇതിനകത്തൊരു പുഴുവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടൊരു ദിവസം പുറത്തു വന്നപ്പോഴാണ് ഇയാളെ കണ്ടെത്തി കിട്ടിയത്. അപ്പോ ഇയാളെ പറ്റി ഒന്ന് അറിയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. ഇവരെ ഈ സ്റ്റേജിൽ നിന്നും മോത്തായി പറന്നു പോകുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു കുപ്പിയിലിട്ട് വളർത്താനായി തീരുമാനിച്ചത്. ഇപ്രാവശ്യം നടന്നില്ല, പക്ഷെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഇവരുടെ ഭക്ഷണം വളരെ കൃത്യമായി തന്നെ അറിയാൻ പറ്റണം. അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവയെക്കുറിച്ച് കൂടുതലായി അറിയുമെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പറയാനായിട്ടാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതാണ് പ്ലാസ്റ്റർ ബാഗ്വേമിന്റെ മോത്തായി വരുന്നത്. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവർ മിക്കവാറും ഞാന് കിടക്കാറാണ് പതിവ്, അല്ലെങ്കിൽ ഇതുപോലെ നടന്നു നീങ്ങും. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഇവരെ കാണുമ്പോൾ നന്നായി ഒന്ന് വാച്ച് ചെയ്യണം. ബാഗ്വേംസ് പല വിധത്തിലുണ്ട്. ഇതുപോലെ കുട്ടി കുട്ടി കമ്പുകൾ ചേർത്തും ബാഗുണ്ടാക്കാറുണ്ട്. ഇവർ തുണിനാരുകൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോത്ത്സ് മോത്ത് എന്നും പറയാറുണ്ട്. ഇതിവിടെ കണ്ടെത്തിയ മറ്റൊരു തരത്തിലുള്ള ബാഗ്വേം മോത്താണ്. കൊച്ചു കൊച്ചു പേപ്പർ പീസസോ ഇലകളോ അടുക്കി വെച്ചതുപോലെയാണ് ഇയാളെ കാണുമ്പോൾ. എന്റെ മക്കളാണ് ഇയാളെ എനിക്ക് കാണിച്ചു തന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ നിരീക്ഷണങ്ങൾ തുടങ്ങിയത്. ആദ്യം കണ്ടപ്പോൾ വിശ്വസിക്കാനായില്ല. പിന്നീട് സ്ഥലം മാറി കണ്ടിരുന്നു. എന്നാൽ നടക്കുന്നതിന്റെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാനായില്ല. മാത്രമല്ല അതിനുശേഷം അയാൾ എവിടേക്ക് പോയെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കൊച്ചു കൊച്ചു നിരീക്ഷണങ്ങളിൽ നിങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാനാവും എന്ന പ്രതീക്ഷയിൽ ഇവിടെ നിർത്തുകയാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാനായി മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.